മുസ്ലിം ലീഗിന്റെയും അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പാഠം പഠിപ്പിക്കുക എന്ന വാശിയിലേക്കാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുള്ളത്. ഇ കെ വിഭാഗം സുന്നികളിലെ ബഹുഭൂരിപക്ഷവും ഈ വിഭാഗത്തോടൊപ്പമാണ് ഉള്ളത്. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് സമ്മേളനത്തിൽ നിന്നും സമസ്ത യുവ നേതാക്കളെ തഴഞ്ഞെന്നാണ് ഇ കെ വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ ഈ വിഭാഗത്തിൽ നിന്നും സമസ്ത യുവ നേതാക്കളെ മാറ്റി നിർത്തിയത് ലീഗ് ഇടപെട്ടെന്നാണ് വലിയ വിഭാഗം വിശ്വസിക്കുന്നത്. അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ തുടങ്ങിയ പ്രമുഖ നേതാക്കളാണ് അവഗണിക്കപ്പെട്ടിരിക്കുന്നത്. സമസ്ത നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയയിലെ സമ്മേളനത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായതെന്നതിനാൽ ഇതിനെ തിരിച്ചടിയായി ലീഗിന് ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് തീരുമാനം. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളെ തഴഞ്ഞ് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായത്തിനൊപ്പമാണ് സംഘടനയിലെ പൊതുവികാരം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നില്ലെന്ന നിലപാട് ഒരു വിഭാഗം സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായി തന്നെയാണ്. ലീഗിനെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും സജീവമാണ്. മുൻക കോഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നും ലീഗ് സമസ്ത ബന്ധം ഉലഞ്ഞിരുന്നു. അന്ന് ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഇടപെട്ടതോടെയാണ് തർക്കങ്ങൾക്ക് തൽക്കാലമെങ്കിലും ഒരു പരിഹാരമായത്. പിന്നീട് ചെമ്മാട് ദാറുൽഹുദ സർവകലാശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ബുക്ക് പ്ലസ് നടത്തിയ മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് മുസ്ലിം ലീഗ് നേതാക്കൾ നേതൃത്വം നൽകിയതും സമസ്തയിലെ ലീഗ് വിരുദ്ധതയെ വല്ലാണ്ട് ചൊടിപ്പിച്ചിരുന്നു. ഇതിനുശേഷം കോഴിക്കോട് മുക്കത്ത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ പാണക്കാട് തങ്ങൾമാരെ ക്ഷണിക്കാത്തതിനെ തുടർന്ന് ആ ചടങ്ങിന് തന്നെ പള്ളിക്കമ്മിറ്റി വിലക്കേർപ്പെടുത്തിയിരുന്നതും സമസ്ത ലീഗ് പോര് കൂടുതൽ രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. സമസ്ത നേതൃത്വം CPMനോട് പല വിഷയങ്ങളിലും സഹകരിക്കുന്നതാണ് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി പ്ലാൻ ചെയ്ത ഇടപെടലുകളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് പട്ടിക്കാട് അറബി കോളേജിലും അരങ്ങേറിയിരിക്കുന്നത്. എഴുതിയിൽ എണ്ണ ഒഴിച്ചതിന് തുല്യമായ ഇഫക്റ്റാണ് ഈ സംഭവത്തിന് ഇപ്പോൾ സമസ്തയിൽ ഉണ്ടായിരിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങൾ ലീഗ് അധ്യക്ഷനായപ്പോൾ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യതിചലിച്ചതിൽ തങ്ങൾ കുടുംബത്തിലും എതിർപ്പുയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലീഗിന് നേരിടാൻ പോകുന്ന അടുത്ത വെല്ലുവിളിയാണ്. സമസ്ത ഒന്നടങ്കം എതിരായാൽ അതോടെ മുസ്ലിം ലീഗിന്റെ അടിത്തറ തന്നെയാണ് തകർക്കപ്പെടുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ PK ഫിറോസ് തോറ്റതിന് ഒരു പ്രധാന കാരണം തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഇങ്ങോട്ട് പോയതിനാലാണ്. ലീഗ് സമസ്ത പോര് തുടങ്ങിയാൽ മലപ്പുറത്തെ ലീഗിന്റെ പൊന്നാപുരം കോട്ടകൾ മാത്രമല്ല കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ പല സിറ്റിംഗ് സീറ്റുകളിലും ലീഗിന് നഷ്ടമാകും. മാത്രമല്ല പൊന്നാലി ലോക്സഭാ മണ്ഡലത്തിലും അതിന്റെ അലോലി ദൃശ്യമാകും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.